സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് താരങ്ങളുടെ തീരുമാനം. അതായത് ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് സാക്ഷി മാലിക്, വിനീഷ് പോഗട്ട്, അതുപോലെ തന്നെ ബജ്രംഗ് പൂനിയ തുടങ്ങിയ രാജ്യത്തിന്റെ അഭിമാന താരങ്ങൾ ശക്തമായ സമരം, അതായത് നീതി തേടിക്കൊണ്ടുള്ള ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈ പോലീസ് ഒരുക്കിയ ഈ സുരക്ഷ അല്ലെങ്കിൽ ബാരിക്കേഡുകളൊക്കെ മറികടന്നുകൊണ്ട് അവർ മുമ്പോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ അവർ അതായത് സമാധാനത്തോടെ ഈ ഒരു സമരം നടത്തി अब नाम दृश्य कैकद मूं ना लेयर कड़ी इवे मुंबई अंतिम वाली रीतीलि सुरक्षा सनाहमरवरे तड़ान श्रमिक अटर्वरिपी चंद्र मंदिर रोड कुति समर तुय अलिस् തടയാനുള്ള ശ്രമമാണ്. ഇന്ത്യൻ പതാക ഏന്തിക്കൊണ്ടുള്ള ഒരു ശക്തമായ സമരമാണ് അവർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതുവിധേനയും ഈ മാർച്ചുമായിട്ട് മുമ്പോട്ട് അല്ലെങ്കിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്കുള്ള ഈ മാർച്ചുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ താരങ്ങളുടെ തീരുമാനം. ഇപ്പോൾ ബജ്രംഗ് പൂനിയ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. सबके फ्रेम कटा हुआ भाई भाई बैठ जाओ भाई फ्रेम कटा हुआ बजरंग लेकिन पुलिस ने कहा कि आगे नहीं जाने देंगे मेगा नीचे थोड़ा नीचे जी आप क्या कहेंगे एक मिनट बोलो मेगा नीचे एक मिनट रुक जाओ हाँ ठीक है हम अपनी बहनों की बेटियों की इज्जत और मान सम्मान की लड़ाई लड़ रहे हैं. हम उनके लिए हाथ जोड़ के मांग रहे हैं कि इन बेटियों को इन बहनों को न्याय दे दीजिए. एक अपराधी को तो खुला छोड़ा जा रहा है और हमारे साथ ऐसा व्यवहार किया जा रहा है, ये कहाँ का न्याय है? आपने तो दो बैरिकेड तोड़ दिए. एक मिनट रुकिए, कौन सा बैरिकेड तोड़ा है? एक बार चल के देखिए. हम उसमें कूद के आए हैं, पुलिस प्रशासन जबरदस्ती बैरिकेड लगा रहा है. बजरंग कहाँ तक जाना चाह रहे हैं? क्या आपका प्लान है? हमारा तो अरे बोलने तो दो यार, बोलने दो. मेगा नीचे आप इसके बारे में जी पुनिया पंचायत है, महिला सम्मान वहाँ पंचायत थोड़ा हमारे लोग हमें जेल में दिया गया है. तो पार्लियामेंट में बैठा है और हम यहाँ जेल में बैठे हैं. क्या पार्लियामेंट हम पार्लियामेंट के अंदर ही जा रहे हैं? हमने बोला कि पार्लियामेंट के सामने, पार्लियामेंट के सामने बोला हमने. हमने तो इस दे रखी, हमारे पास चिट्ठी है तो इजाजत हमारे धरने पे बैठने की भी नहीं दे रखी अभी तक, उसकी भी हमने परमिशन दी है. अब आगे क्या, हम शांतिपूर्वक आगे बढ़ रहे हैं. साक्षी को उठा भी लिया है. वैसे तो बोल रहे कि हम महिलाओं का सम्मान करते हैं. एक पद्मश्री, ओलंपिक मेडलिस्ट, कितनी ओलंपिक मेडलिस्ट महिला हमारे देश में, सांसद हमारे देश में बहुत है, हमारे देश में सांसद बहुत है. ओलंपिक मेडलिस्ट मैं पूछना चाहता हूँ मीडिया के माध्यम से, कितने लोग हैं? क्या पुलिस को साक्षी ने उठा लिया? साक्षी को उठा लिया है पुलिस प्रशासन ने, डिटेन कर लिया साक्षी को. ऊपर से उसको पद्मश्री भी दे रखा है, पद्मश्री की भी गरिमानी रखी लोगों ने. जो मेडल मिले हैं, जो मेडल मिले, जो अवार्ड मिले, उनकी भी गरिमानी रखी है ये लोग. अरे भाई थोड़ी सी व्यवस्था बढ़ा लो यार, थोड़ी सी पीछे पीछे भाई, थोड़ा पीछे थोड़ी व्यवस्था बढ़ा लो पीछे. महिला है यार, थोड़ा देख लो पीछे महिलाएं हैं. आप लोगों पुनिया जी थोड़ा पीछे हो जाओ, थोड़ी सी पानी पुनिया जी थोड़ा एक मिनट. मैडम एक बार एक
ഗുസ്തി താരങ്ങളുടെ സമരം ദില്ലിയിൽ തുടരുകയാണ്. ഈ പോലീസ് ബാരിക്കേഡുകളെല്ലാം മറികടന്നുകൊണ്ട് അവർ സമരം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയാണ്. ഇന്ന് പുതിയ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം തന്നെ വനിതാ മഹാപഞ്ചായത്ത് നടത്തുമെന്ന് ഗുസ്തി താരങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. അവർ പ്രഖ്യാപിച്ചതുപോലെ തന്നെ അവർ അവരുടെ സമരപരിപാടികളുമായി മാർച്ചുമായി മുന്നോട്ട് പോകുന്നു. പോലീസ് വലിയ ബാരിക്കേഡുകൾ തീർത്ത് അവരെ തടയാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല. ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് അവർ വന്നെങ്കിലും പക്ഷേ പിന്നീട് പോലീസ് അവരെ പലരെയും അവരെ വലിച്ചിഴച്ചൊക്കെ കൊണ്ടുപോകുന്നത് നമ്മൾ കാണാൻ കഴിഞ്ഞു. നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ പതാക ഏന്തിക്കൊണ്ടാണ് അവർ ഈ സമരത്തിൽ നിൽക്കുന്നത്. അവർ പറയുന്നത് ഇത് നമ്മുടെ നാടിൻ്റെ അമ്മപെങ്ങന്മാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. ഒരു ഇത്രയും വലിയൊരു ആരോപണം ഉണ്ടായിട്ടും ഒരാൾക്ക് നേരെ നടപടിയെടുക്കാൻ ഈ രാജ്യത്തെ ഭരണകൂടത്തിന് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്, ബി ജെ പിയുടെ നേതാവായതുകൊണ്ടല്ലേ എന്ന ചോദ്യമാണ് ഗുസ്തി താരങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. രാജ്യത്തെ സ്ത്രീ സുരക്ഷയെക്കുറിച്ചൊക്കെ പ്രധാനമന്ത്രി എപ്പോഴും വാചാലനാകുന്നത് നമ്മൾ കാണാറുള്ളതാണ്. പക്ഷേ ഇവിടെ ഇത്രയും ഗൗരവതരമായ ഒരു ആരോപണം സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ ഉയർന്നിട്ട് ഇതുവരെ ഒരക്ഷരം പ്രധാനമന്ത്രി മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് ആ മൗനം എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. എന്തുകൊണ്ടാണ് ഈ പീഡനാരോപണ വിധേയനായ ഈ ബി ജെ പി നേതാവിനെ ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തുന്നത് എന്ന ചോദ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് അവരുടെ മാർച്ച് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം ഉണ്ട്. സാക്ഷി മാലിക്കുണ്ട്, വിനേഷ് ഫോഗട്ടുണ്ട്, ബജ്രംഗ് പുനിയയുണ്ട്, അങ്ങനെ പ്രധാനപ്പെട്ട ഗുസ്തി താരങ്ങളൊക്കെയുണ്ട്. ഇവർക്ക് പിന്തുണയുമായി പലയിടങ്ങളിൽ കർഷകരും എത്തിയിട്ടുണ്ട്. പക്ഷേ അവരെ ദില്ലി നഗരത്തിലേക്ക് കടത്തിവിടുന്നില്ല. നഗരത്തിൻ്റെ അതിർത്തികളിൽ അവരെ തടഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പ്രക്ഷോഭ ഭൂമിയായി മാറിയിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ദില്ലി. ജന്തർ മന്ദറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.